ചില സിനിമകളിലെ പോസ്റ്റർ ഇറങ്ങുമ്പോഴൊക്കെ ചിലപ്പോൾ അത് വമ്പൻ ഹിറ്റ് ആവും. ഞാൻ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. കണ്ടിട്ടില്ലേ? അതിനേക്കാളും വലിയ ഫുട്ടേജ് ആണ്. മലയാളി ഫ്രം ഇന്ത്യ ഉണ്ടല്ലോ, അത് ഇറങ്ങുന്നതിന് മുമ്പ് ആക്ച്വലി മറ്റേ സ്ക്രിപ്റ്റിന്റെ പ്രോബ്ലം അറിയാമായിരുന്നു. തിയേറ്ററിൽ പടം കണ്ട പെർഫോമൻസ് കണ്ടിട്ട് എന്റെ അച്ഛനും അമ്മയും ഞാൻ വിളിച്ചോണ്ട് നിനക്കറിയാവുന്ന കഥ ഞാൻ ഇടയ്ക്ക് പറയും ചെറിയൊരു ബ്രേക്ക് ഇടുക. ഞാൻ ഇടയ്ക്ക് പറയാനുള്ളൊരു ബന്ധം ഞങ്ങൾ തമ്മിലില്ല. ഒ ടി ടിയിൽ വരുമ്പോ ചിലപ്പോ ഓഡിയൻസ് ചിലപ്പോ രണ്ടു ആവും, പക്ഷെ ഒ ടി ടിയിൽ വന്നപ്പോ കുറെ അധികം നെഗറ്റീവ്സും ഉണ്ടായി. ചില ആൾക്കാരുടെ അല്ലെങ്കിൽ അവരുടെ വ്യൂ പോയിന്റിൽ പല കാര്യങ്ങളും ക്രിഞ്ചായി തോന്നിയ കാര്യങ്ങളൊക്കെ ക്രിഞ്ച് തന്നെയാണ്. ഇത് അച്ഛനും ലാലങ്ങളുമായിരുന്നു സെക്കൻഡ് ഹാഫ് ചെയ്യാനിരുന്നത്. ആദ്യത്തെ പ്ലാൻ അനുസരിച്ച് അങ്ങനെ ലാലങ്ങൾ ഡേറ്റ് കൊടുത്ത് അച്ഛൻ വയ്യാതായപ്പോഴാണ് ഈ പ്ലാൻ മാറ്റിയത്. പ്രത്യേകിച്ച് ഈ ഡ്രാമ ഇമോഷണൽ ഡ്രാമയൊക്കെ വരുന്ന സമയത്ത് ഒട്ടിട്ട് ടി വിയിൽ നമ്മൾ കണ്ടിരിക്കാൻ പറ്റില്ല ഇത്തരം സിനിമകൾ. അത്തരം സിനിമകൾ നമ്മുടെ ടി വിയിൽ ലാഗോ ഡ്രാമ സിനിമകൾ നമ്മൾ കാണുന്ന റിപ്പീറ്റ് വാച്ച് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അന്ന് മത്സരം പൊട്ടി ക്ലാഷ് നടക്കുന്ന സമയമാണ്, കാരണം ഫെസ്റ്റിവൽ ആണ്, ആവേശപ്പുറത്ത് ടൈറ്റ് ആണ്, അവര് അടിക്കുന്ന ഉറപ്പാണ്, അതൊക്കെ മുന്നേ അറിയാലോ. നമ്മള് പിടിച്ചു നിൽക്കണ്ടേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ഞാൻ എനിക്ക് കിട്ടുന്ന തെറിയില്ല, എനിക്ക് ബാക്കി തെറികളെക്കാളും കൂടുതൽ കിട്ടിയതെന്ന് വെച്ചാൽ നിന്റെ തള്ളു കേട്ടിട്ടല്ലേ ഞങ്ങൾ പോയത്. ഞാൻ ആക്ച്വലി സിനിമേനെ ഒരു സ്ഥലത്ത് തള്ളിയിട്ടില്ല. ചില വർക്കാവാതെ പോയ പലർക്കും അപ്പൊ ആ സോങ്ങിനെ കളിയാക്കുന്ന ആൾക്കാരുണ്ട്. ആക്ച്വലി ആ സോങ് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അത് എന്റെ ടേസ്റ്റ്. എനിക്ക് ആ സോങ് പക്ഷേ അത് ഇട്ടിട്ട് വെറുപ്പിച്ച് കഴിഞ്ഞാൽ ആരാണെന്ന് വെറുത്തു പോകുന്ന ഒരു അവസ്ഥയും വരും. ചിലപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇന്റർവ്യൂ ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം വന്ന മൂവിയിലായിരുന്നു. അതിലും ഒരുപാട് എനിക്കെല്ലാം മനസ്സിലായി. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞപ്പോ ചത്ത പോലെ ഇരുന്നു മനസ്സിലായി. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ച മീഡിയ. ചോദിച്ച് ചോദിച്ച് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ച് പോകുന്നത് ഒരു കട്ടുറുമ്പിനെ പറ്റിയാണ്. അപ്പോൾ കട്ടുറുമ്പ് ആക്ച്വലി 21st തിയേറ്ററിൽ ആ കട്ടുറുമ്പ് കയറുന്നത്. ആൻഡ് ഇറ്റ് ഇസ് റിലീസിംഗ് ദിസ് 21st സ്വർഗത്തിലെ കട്ടുറുമ്പ്. അപ്പോൾ ഈ കട്ടുറുമ്പിൽ ആരാണ് കട്ടുറുമ്പ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. സോ അപ്പോൾ ഈ മൂവിയിൽ ദ മെയിൻ ലീഡ് ചെയ്യുന്ന, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കേരളം മൊത്തം ഞങ്ങൾ കറങ്ങി ഇന്റർവ്യൂ നടത്തിയ ഒരു വ്യക്തിയാണ് ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻ ഹലോ. ഹേ മാൻ. യേ. ആൻഡ് ഗായത്രി ഹലോ. താങ്ക് യു. ഞാൻ തന്നെ എനിക്ക് ക്ലാപ്പ് ചെയ്യാം. തിയേറ്ററിൽ പടം കണ്ട എല്ലാവരും ക്ലാപ്പ് ചെയ്യും. അതെ, പെർഫോമൻസ് കണ്ടിട്ട്. ഓ വാവ്. യെസ്. എന്നൊക്കെ അച്ഛൻ അമ്മ എന്റെ ഫ്രണ്ട്സ് എന്റെ അച്ഛനും അമ്മയും ഞാൻ വിളിച്ചോണ്ട് വരുന്നുണ്ട്. അടിപൊളിയായിരിക്കും. എനിക്ക് അത് തന്നെ വേണം. അങ്ങനെ ഈ പറഞ്ഞ പോലെ കേരളം മുഴുവൻ ഞങ്ങൾ ഇന്റർവ്യൂ എടുത്ത് ബാക്ക് ടു ബാക്ക് മൂവീസ്. ഇപ്പൊ കുറച്ചു മുമ്പ് ഗായത്രി പറഞ്ഞതാണ് ഞാൻ ഇടയ്ക്ക് പറയും ചെറിയൊരു ബ്രേക്ക് ഇടുക. ഞാനായിട്ടാ റിലീസസ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആണ്, അങ്ങനെ പറയാറുണ്ടോ? ഇടയ്ക്ക് പറയാനുള്ളൊരു ബന്ധം ഞങ്ങൾ തമ്മിലില്ല. പ്രൊമോഷന്റെ സമയം വിളിക്കാറോ? ഞാൻ കോ ആക്ടേഴ്സിനോട് അങ്ങനത്തെ ബന്ധം ഞാൻ കീപ്പ് ചെയ്യാറില്ലല്ലോ. ഞാൻ അതിനുശേഷം ആ പടം കഴിഞ്ഞ ശേഷം 2 വർഷത്തിനിടയിൽ വിളിച്ചിട്ടില്ല, ഞാൻ സംസാരിച്ചിട്ടില്ല, ഒന്നും ചെയ്തില്ല. ഇന്ന്
അവള് വൈകി വരുമോന്ന് പേടിച്ചിട്ട് ഒന്ന് പെട്ടെന്ന് വരണേ എന്ന് പറഞ്ഞ് പറയാൻ മാത്രം പിടിച്ചു. അതിന്റെ ഈ പടത്തിന്റെ ലൊക്കേഷനിലാണ് കേരളത്തിലെ ഫസ്റ്റ് യാത്ര ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്, തൊടുപുഴ വെച്ച്. ഓർക്കുന്നുണ്ടോ? എന്നിട്ടത് പിന്നെ ഞങ്ങള് തൊടുപുഴയായി, വയനാടായി, മൂന്നാറായി, പിന്നെ ഇവിടെ നമ്മള് ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ വെച്ച് വയനാട്. ഞങ്ങള് വയനാട് ഇന്റർവ്യൂ എടുത്തു. ഞങ്ങള് തൊടുപുഴയില് നമ്മുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് അവിടെ ഞങ്ങളെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. റബ്ബർ തോട്ടത്തിനകത്ത് അല്ലേ പൂവൊക്കെ വെച്ച്? ആരവന്റെ അകത്ത് ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നിർത്താൻ പറ്റും? അത് എനിക്ക് കേറാൻ പോലും പറ്റില്ല, കാലത്തിന് ഫുൾ ഒടിഞ്ഞിരിക്കുവായിരുന്നു. എന്നിട്ട് അത് ക്രച്ചസ് ഒക്കെ വെച്ചിട്ടാണ് കാട്ടിനകത്ത് കയറി. ഓഫ് ടോപ്പിക്, കാരണം ലോട്ട് ഓഫ് ഗേൾസ് ഉണ്ടായിരുന്നു അതിന്റെ ഫാൻസ് ആയിട്ട്. അത്രയും ദൂരം വന്ന ഒരു മിനി ബസ്സിലെ വന്ന ഏഴു പേര് വളയനും കൂടെ. അതെ അതെ. അപ്പൊ പറയൂ, എന്താണ് ഈ സ്വർഗത്തിലെ കട്ടുറുമ്പ്? ഈ മൂവി ഒരു ഹാപ്പി മൂവി, ഒരു ഒരു ലവ് കോംബോ ഒക്കെ ഉള്ള ഒരു ഹാപ്പി മൂവി ആണോ? എന്താണ് പരിപാടി പറയൂ. ഞാൻ തീരെ ഇതൊക്കെ പറയുന്നതാണ്. സ്ഥിരമല്ലേ? ഇപ്പൊ തന്നെ 10-ാമത്തെ ഇന്റർവ്യൂ ആണ് തോന്നല്ലേ. അതല്ല, ഞാൻ ആഴ്ച കാഴ്ച വന്ന് പറയുന്നുണ്ടല്ലോ. Come on, he's excited alle, excited. Are you surprised? I knew you were surprised. So you tell me about your film. Yes. Your experience. Yeah. Working with experience us. Experience ana movie movie petti parana movie petti endanu parana movie petti parana parana dan kore nerame pala pala interview il parayna karyam undu nan parayan adinu korchu vyathasthamayittu kada paraya alle illa pa adu engena nan different ay paraya era story aitu agane alle ende accent il parana kara accent il parana oru engu nan zone of time sorry illa parana parana feel out aavu ingane poya. ഞാൻ എന്റെ കാര്യം പറഞ്ഞോണ്ടവരുടെ കൂടെ ഇരുന്നാൽ എന്നാൽ നാട്ടുമ്പുറത്ത് നടക്കുന്ന ഒരു കഥയാണ്. അതില് ആക്ച്വലി ധ്യാനന്റെ കഥാപാത്രം ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥയാണ്. ബേസിക്കലി എവറിത്തിങ് ഇസ് റിവോൾവിംഗ് അറൗണ്ട് ഹിം. അതിന്റെ നോ യു ആർ റോങ്, ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് യു മീ. യെസ്. അല്ലല്ല, എനിക്ക് മനസ്സിലായ കഥ. അത് എന്റെ പുറകെ നടക്കാൻ പ്രശ്നം ഉണ്ടാക്കി ഞാൻ ആ പ്രശ്നത്തിൽ ഇടപെടുന്നത് ആണോ? ഇടപെടുന്നോണ്ട് ഞാനല്ലേ ആ പ്രശ്നത്തിന്റെ കീഴിൽ ഇടപെട്ടെ? ശരി, എന്നാ പിന്നെ സത്യം പറ ഞാൻ പറയാം. എനിക്കറിയാവുന്ന ഞാൻ പറയാം. ഗായത്രി ചുറ്റിപ്പറ്റിയ പ്രശ്നം, ക്യാരക്ടറിന്റെ പേര് ആൻസി. ആൻസിനെ ചുറ്റിപ്പറ്റിയ പ്രശ്നം നടക്കുന്നു, ആ പ്രശ്നത്തിന് ഞാൻ ഇടപെടുന്നു, അത് എന്റെ പ്രശ്നമായി മാറും. ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ലല്ലോ. ഇല്ല, ജീവിതത്തില് സിനിമയില് ഞാൻ ചിലപ്പോ ചെയ്തെന്നിരിക്കും. എനിക്കറിയാമല്ലോ ഞാൻ അങ്ങനെയല്ല. പക്ഷെ അങ്ങനെ ആ പ്രശ്നത്തിൽ ഇടപെടുന്നതോടുകൂടി അവൻ എന്റെ ജീവിതത്തിൽ വില്ലനായി മാറുന്നു. വെറുതെ എടുത്ത് അല്ലേ ചാടി? അങ്ങനെ അവനും ഞാനും തമ്മിൽ പ്രശ്നമാവും. ആ പ്രശ്നത്തിൽ ആ പ്രശ്നം ആര് കാരണം? അപ്പൊ ഞാൻ കാരണം. സ്വയം വരുത്തി വെച്ച പ്രശ്നമാണ്. ഞാൻ വരുത്തി വെച്ചൊന്നുമല്ല, ഇങ്ങോട്ടായിട്ട് വന്നതാ. കട്ടുറുമ്പായിട്ട് കട്ടുറുമ്പ് വന്നതാ. ക്യാച്ച് ചെയ്തു, അപ്പം ഇതിനു മുമ്പ് ഞാൻ ഇന്റർവ്യൂ ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം വന്ന മൂവിയിലായിരുന്നു. അതിലും ഒരുപാട് ഹിറ്റ് ഇന്റർവ്യൂ ചത്ത പോലെ ഇരുന്നോളെ, അളിയൻ അളിയൻ ചത്ത പോലെ ഇരുന്നോളെ. കണ്ടിരുന്നോ ഞങ്ങളുടെ? ഇല്ല, നിങ്ങളുടെ കണ്ടില്ല. ഇത്ര ഫേമസ് ഇന്റർവ്യൂ കാണാത്തത്? അതെ.
മ്യൂസിക്കിനെ പറ്റി സംസാരിക്കുന്നില്ലേ ചേട്ടൻ ഒരു സ്ഥലത്ത്, അതൊന്നും മനസ്സിലാവാതെ ഇരുന്നത്? എനിക്കെല്ലാം മനസ്സിലായി ആക്ച്വലി. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞപ്പോ ചെമ്പു അളിയെ ചത്ത പോലെ ഇരുന്നു, എല്ലാം മനസ്സിലായി. അന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കിപ്പോ പറഞ്ഞുതരാം. ഒന്ന് അന്ന് മനസ്സിലായ കാര്യങ്ങൾ ഒന്നും എനിക്കിപ്പോ പറഞ്ഞുതരാം. ഓക്കെ, ആ ഇന്റർവ്യൂല് വളരെ ഹാപ്പി ആയിട്ട് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ആൻഡ് ആ ഇന്റർവ്യൂ കഴിഞ്ഞ് മൂവി ഹിറ്റ് അടിപൊളി പരിപാടി, സോ ഹാപ്പി അല്ലേ? അത് കഴിഞ്ഞ് പോകുന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ ആ മൂവിയെ പറ്റി എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്കൊന്ന് തിയേറ്ററിൽ തന്നെ മോർ ദാൻ 80 crores എങ്ങാണ്ട് കളക്ടഡ്, മോർ ദാൻ 80-85 സംതിങ് ക്രോർ. അതൊരു ഇറ്റ്സ് എ വെരി ഹാപ്പി തിങ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒ ടി ടിയിൽ വരുമ്പോൾ ചിലപ്പോൾ ഓഡിയൻസ് ചിലപ്പോൾ രണ്ടും ആവും. ഇപ്പം തിയേറ്റർ ഓഡിയൻസും മിനി സ്ക്രീൻ ഓഡിയൻസും വേണമെങ്കിൽ പറയാം, വരുമ്പോൾ അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടാവാം. പക്ഷെ ഒ ടി ടിയിൽ വന്നപ്പോൾ കുറേയധികം നെഗറ്റീവ്സ് ഉണ്ടായി. അപ്പം അതിനെ ഹൗ ഡു യു ടേക്ക് ഇറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും. അല്ല, ഇതൊക്കെ ഇപ്പൊ കഴിഞ്ഞ ഈ പറഞ്ഞ എല്ലാ ഇന്റർവ്യൂലും ഇത് ഞാൻ ചോദ്യമായി വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇതൊക്കെ ഭയങ്കര നമ്മൾ ഭയങ്കര പ്രതീക്ഷിക്കാതിരുന്നാലും മാത്രമല്ല ഇത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നു, ട്രോള് വന്നു എന്നുള്ളതല്ല. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയം തൊട്ടിട്ട് ഇത് ഇത് ചെറിയ ക്രിഞ്ചല്ലേ, അല്ലെങ്കിൽ ഇത് ക്ലീഷയല്ലേ, ഇത് ക്രിഞ്ചല്ലേ എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് പല കാര്യം. ചില പോർഷൻ, ആ പോർഷൻസ് നമുക്ക് ഓഡിയൻസ് പറയുന്ന അല്ലെങ്കിൽ ഒ ടി ടിയിൽ കണ്ടതിന് ശേഷം ഓഡിയൻസ് പറയുന്ന കൃത്യമായിട്ടുള്ള ചില ചില ആൾക്കാരുടെ അല്ലെങ്കിൽ അവരുടെ വ്യൂ പോയിന്റിൽ പല കാര്യങ്ങളും ക്രിഞ്ചായി തോന്നിയ കാര്യങ്ങളൊക്കെ ക്രിഞ്ച് തന്നെയാണ്. പിന്നെ ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം, നമുക്ക് മുന്നേ തോന്നിയിരുന്നുണ്ട്. പക്ഷെ വീണ്ടും എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടൻ അത് എഴുതി വെച്ചപ്പോഴും പുള്ളിയുടെ സിനിമകളിൽ ഇത് ഉള്ള ഒരു പുള്ളി യൂസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്ന ഒരു പുള്ളിയുടെ എന്ത് സ്ട്രാറ്റജിയാണെന്നോ ടെക്നിക് സ്ക്രീൻ പ്ലേ ടെക്നിക്കാണെന്ന് പറഞ്ഞു ഇവിടെ പുള്ളി അത് ഡെലിബറേറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തത്. ഇപ്പൊ ഉദാഹരണത്തിന് ഏട്ടൻ ഡ്രൈവറായിട്ട് ലാസ്റ്റ് സീക്വൻസ് ആ ഡ്രൈവറായി വരുന്ന ഭാഗത്തിന് ഞാൻ ഏട്ടനോട് ഏട്ടനോട് തുടക്കം മുതൽ പറയണം അതിന് വേറൊരു ഓപ്ഷൻ ഡ്രൈവറായി വെക്കൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി എഴുതിയ കഥ ഞാനും ഏട്ടനും അഭിനയിക്കുന്നു, അത് ഏകദേശം അത് എന്താ പറയണ്ടേ, വേറൊരാൾ വെച്ചിരുന്നെങ്കിൽ അത് പുള്ളി തന്നെ കഥ കേട്ട് പോകുന്നു. ഓഡിയൻസിന് പെട്ടെന്ന് തോന്നില്ല താങ്കളല്ലേ ഈ കഥ എഴുതി, താങ്കൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്നൊക്കെ തോന്നും. അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. പക്ഷെ ഏട്ടനും വിശാഖും, വിശാഖിന് നിർബന്ധമായിരുന്നു ഏട്ടനും പ്രണവും ഞങ്ങൾ ഒരുമിച്ചൊരു കോംബോ വേണം എന്നുള്ള നിർബന്ധത്തിന്റെ പുറത്താണ് ഏട്ടൻ ആക്ച്വലി മാറ്റണം എന്ന് പറഞ്ഞിരുന്ന. ഏട്ടൻ ആക്ച്വലി താല്പര്യമില്ലായിരുന്നു ആ ഡ്രൈവറിന്റെ റോള് ചെയ്യാൻ വേണ്ടിട്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോ ഇപ്പൊ പ്രണവിന്റെ അത് എന്നോട് അജു അല്ലെങ്കിൽ ആ സിനിമയിൽ ഉണ്ടായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കും തോന്നിയിട്ടുണ്ട് എന്ന് വെച്ചാ ഓക്കെ ആണോ, അല്ലെങ്കിൽ ചില സാധനങ്ങൾ തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ എന്ന് വെച്ചാ ഓക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടനത് ഓക്കെ ആയിരുന്നു, അൾട്ടിമേറ്റ്ലി ഡയറക്ടറിന് അത് കൺവിൻസിങ് ആയില്ലെങ്കിൽ. പക്ഷെ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് വെച്ചാൽ സിനിമയിലുള്ള കുറച്ച് ആൾക്കാർക്ക് പക്ഷെ ഞാൻ എടുത്തു പറഞ്ഞാൽ എനിക്ക് അജുവിനും കുറച്ച് ഈ ലുക്കില് ഓക്കെ ആണോ എന്ന് ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് ഞാൻ ഏട്ടനോട് ഡിസ്കസ് ചെയ്തില്ല, ബിക്കോസ് ഹി വാസ് കൺവിൻസ്ഡ്. അൾട്ടിമേറ്റ്ലി ഡയറക്ടറിനാണ് സിനിമ, ഹി വാസ് കൺവിൻസ്ഡ്. അതേപോലെ എന്റെ ലുക്ക് ചെയ്തു വന്നപ്പം എനിക്ക് തുടക്കം മുതൽ എനിക്ക് അത് ഇത് ചെയ്തു വന്ന എങ്ങനെ ഉണ്ടാവുന്ന എനിക്ക് അറിയില്ല. ബിക്കോസ് നമ്മൾ ആ ഒരു പ്രായത്തിൽ നിന്ന് നമ്മൾ ഈ ഒരു പ്രായം ചെയ്യുന്ന സമയത്ത്, കാരണം ഇത് അച്ഛനും ലാലങ്ങളും ആയിരുന്നു സെക്കൻഡ് ഹാഫ് ചെയ്യാനിരുന്നത്. ആദ്യത്തെ പ്ലാൻ അനുസരിച്ച് അങ്ങനെ ലാലങ്ങൾ ഡേറ്റ് കൊടുത്ത് അച്ഛൻ വയ്യാതായപ്പോഴാണ് ഈ പ്ലാൻ മാറ്റിയത്. അന്ന് ഈ കഥയിൽ ഉൾപ്പെടെ കുറച്ച് ചേഞ്ചസ് എത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ട് അവർ വരുന്ന സമയത്ത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഫസ്റ്റ് ഹാഫിലൊക്കെ ഉള്ള ചെറിയ ചെറിയ ലാഗുകളും കുഞ്ഞു കുഞ്ഞു ലാഗുകളും കുഞ്ഞു കുഞ്ഞു ക്ലീഷയൊക്കെ ക്രിഞ്ചൊക്കെ ഉണ്ട്. സ്ഥിരം വിനീത് ശ്രീനിവാസൻ സിനിമയിൽ കാണുന്ന എല്ലാ ക്രിഞ്ചും ക്ലീഷയും ഉള്ള പുള്ളിയുടെ ഫോർമുല സിനിമയാണത്. ഓക്കെ, ഹൃദയത്തിൽ ക്ലീഷ ഉണ്ട്, അതിന് മുന്നത്തെ പടങ്ങളിലൊക്കെ പുള്ളിയതായിട്ടുള്ള കുറച്ച് സീനുകളും സിറ്റുവേഷനൊക്കെ നമുക്ക് കാണുമ്പോൾ ഇത് ഭയങ്കര ക്ലീഷയല്ലേ എന്നും ക്രിഞ്ചായിട്ട് തോന്നും. പക്ഷെ അത് സക്സസ്ഫുള്ളി പുള്ളി എങ്ങനെയെങ്കിലും കണ്ണിൽ പൊടിയിട്ട് മ്യൂസിക്കും പരിപാടിയൊക്കെ ആയിട്ട് പുള്ളി അതിനെ നമ്മളെ കൺവിൻസ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പം സിനിമ ഓരോരോ ആൾക്കാരുടെ പെർസ്പെക്റ്റീവ് സിനിമ ഡിഫർ ആവും, വ്യത്യാസം വരും. ഇപ്പോൾ ഒരു 60-70% സിനിമ ഓഡിയൻസിന് മാത്രമേ അത് തിയേറ്ററിൽ വന്ന സമയത്ത് ഇത്രയും പറഞ്ഞില്ല. ഒ ടി ടിയിൽ വന്ന സമയത്ത്
പ്രത്യേകിച്ച് ഡ്രാമ, ഇമോഷണൽ ഡ്രാമയൊക്കെ വരുന്ന സമയത്ത് ഒ ടി ടി ടിവിയിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ല ഇത്തരം സിനിമകൾ. അത്തരം സിനിമകൾ നമ്മുടെ ടി വിയിൽ ലാഗോ ഡ്രാമ സിനിമകളെ നമ്മൾ കാണുന്ന റിപ്പീറ്റ് വാച്ച് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ബോറടിക്കും. പ്രത്യേകിച്ച് നാച്ചുറലി അതിന് ലാഗ് ഉണ്ട്. സത്യാവസ്ഥയാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് കഴിഞ്ഞ ഞാൻ സെക്കൻഡ് വീക്ക് ആയ സമയത്ത് ഞാൻ ഒരു ക്യൂല ഇന്റർവ്യൂ എടുത്തപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് അതില് പാളിച്ചകളൊക്കെ തോന്നിയ ഏരിയാസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് മത്സരം പൊട്ടി ക്ലാഷ് നടക്കുന്ന സമയമാണ്, കാരണം ഫെസ്റ്റിവൽ ആണ്, ആവേശപ്പുറത്ത് ടൈറ്റ് ആണ്, അവര് അടിക്കുന്ന ഉറപ്പാണ്, അതൊക്കെ മുന്നേ അറിയാലോ. നമ്മള് പിടിച്ചു നിൽക്കണ്ടേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ എനിക്ക് കിട്ടുന്ന തെറിയില്ല, എനിക്ക് ബാക്കി തെറികളെക്കാളും കൂടുതൽ കിട്ടിയത് എന്ന് വെച്ചാൽ നിന്റെ തള്ളു കേട്ടിട്ടല്ലേ ഞങ്ങള് പോയത്. ഞാൻ ആക്ച്വലി സിനിമയിൽ ഒരു സ്ഥലത്ത് തള്ളിയിട്ടില്ല. ഈ സിനിമ നല്ലതാണെന്നോ സിനിമ ഗംഭീര സിനിമയാണോ, സിനിമയെ കുറിച്ചല്ല നമ്മൾ തള്ളിയത്. ഞാൻ ഇന്റർവ്യൂ ബേസിലും ബേസിലും കുറിച്ചുള്ള കോമഡി പരിപാടി നമ്മള് എന്റെ പെർഫോമൻസ് ഞാൻ നമ്മളെ സെൽഫ് റോളും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തും ഈ സിനിമ ഒരു ഗംഭീര സിനിമയാണെന്നോ ഇത് അത് നമ്മൾ കംപ്ലീറ്റ്ലി വി ലെഫ്റ്റ് ടു ദ ഓഡിയൻസ്. അത് കാരണം നമുക്ക് കൃത്യമായിട്ട് ഞാൻ എല്ലാം ഞാൻ ഇന്റർവ്യൂല് ഒരിക്കലും പറയൂല ഇത് ക്രിഞ്ചും ക്ലീഷയും അല്ല ഞാൻ പറഞ്ഞേ, ഇത് ഒരു ക്രിഞ്ചും ക്ലീഷയും ഇല്ലാത്ത ഒരു വിനീത് ശ്രീനിവാസൻ പടമാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇത് എല്ലാ ക്രിഞ്ചും ക്ലീഷയും അടങ്ങുന്ന ഒരു വിനീത് ശ്രീനിവാസൻ സ്ഥിരം പാറ്റേണിൽ വരുന്ന സിനിമയാണ്. അപ്പം അവിടെ പോയിട്ട് ഇത്രയും പറഞ്ഞിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്തിട്ടില്ലെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് വിനീത് ശ്രീനിവാസൻ മേക്സ്, അല്ലെങ്കിൽ അതാണ് പുള്ളിയുടെ സിനിമയിൽ ഉണ്ടാവുന്ന സാധനമാണ്. പുള്ളി തന്നെ അത് അംഗീകരിച്ചിട്ടുണ്ട്. ഇല്ല, അപ്പം ഇല്ലാത്തതും ഉള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളും ഇത് ഡിസ്കസ് ചെയ്ത സാധനമാണ്. ചില സീനുകളൊക്കെ വരുന്ന സമയത്ത് ഇത് ക്രിഞ്ചല്ലേ, പക്ഷെ ഏട്ടനത് എഴുതി വെച്ചത് ഏട്ടൻ അതേപോലെ വേണം. പുള്ളി പുള്ളി കൺസീവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു സാധനം. അത് ഇനി പിന്നെ നാളെ വരുമ്പോ അടുത്ത സിനിമകൾ വരുമ്പോ അതേ ഫോർമുല വർക്ക് ആവുമായിരിക്കും, ചിലപ്പോ വർക്ക് ആവില്ലായിരിക്കും. പക്ഷെ ഇത് ക്രിറ്റിസിസത്തിന് നമ്മൾ വെൽക്കം ചെയ്തേ പറ്റൂ. കാരണം ഒരു ശതമാനം അല്ലെങ്കിൽ ചെറിയ ശതമാനം ആൾക്കാർ, അത് 10% ആയിക്കോട്ടെ 5% ആയിക്കോട്ടെ, അവർക്ക് നമ്മൾ എല്ലാവർക്കും വേണ്ടിയാണ് സിനിമ ചെയ്യുന്നത്. അപ്പം ആ അത്തരം ക്രിറ്റിസിസം അല്ലെങ്കിൽ അത്തരം ഹെൽത്തി ആയിട്ട് നമ്മൾ കണ്ട് അടുത്ത പടങ്ങളിൽ അത് ആസ് എ ഫിലിം മേക്കർ പുള്ളി അത് അത് മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ വെൽ ആൻഡ് ഗുഡ്. പുള്ളിക്ക് പുള്ളിക്ക് കാരണം പുള്ളി അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ കംപ്ലീറ്റ്ലി വേറെ ജോണറിൽ പെടുന്ന ആക്ഷൻ സിനിമയാണ്. അപ്പൊ അതിൽ ഡെഫിനറ്റ്ലി ആയിട്ട് ഈ ക്രിഞ്ചും ക്ലീഷയും ഒന്നും കാണില്ല എന്നുള്ളതാണ്. ഒരു സ്കോപ്പും ഇല്ല അവിടെ. അപ്പൊ അതൊരു പക്ഷേ ഡ്രാമ, ഇമോഷൻ അല്ലെങ്കിൽ റൊമാൻസ് പരിപാടിനകത്ത് സ്വാഭാവികമായിട്ടും കയറി വരുന്ന ഒരു നാച്ചുറലി കയറി വരുന്ന ഒരു ക്രിഞ്ചും ക്ലീഷയാണ്. അതിനെ പുള്ളിയുടെ സിനിമകളിൽ കുറച്ച് കുറച്ച് കൂട്ടും. ജ്ഞാപകം എന്ന് പറഞ്ഞ പടത്തിന്റെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തത് അതാണ്. പുള്ളി അതിനെ റിപ്പീറ്റ് ഇട്ടിട്ട് പുള്ളി അത് പുള്ളിയുടെ ഇതിന് മുന്നേ എനിക്കൊന്ന് ഹൃദയത്തിലും അങ്ങനെ ഒരു ചെറിയൊരു സാധനം പുള്ളി റിപ്പീറ്റ് ലൂപ്പിൽ ഇട്ട് അടിച്ചിട്ടുണ്ട്. അതേപോലെ ഇതിനകത്ത് ഞാപകം കേൾക്കുന്ന സമയത്ത് കുറെ സ്ഥലത്ത് അതിങ്ങനെ റിപ്പീറ്റ് വരുന്ന സമയത്ത് ആൾക്കാർക്ക് അത് അരോചകമായി തോന്നിയിട്ടുണ്ട്. ചിലർക്ക് ചിലർക്ക് ആ പാട്ടിൽ ഇഷ്ടമുള്ളവർക്ക് അത് വർക്കായിട്ടുണ്ട്. അപ്പൊ ഡിപെൻഡ്സ് ഓൺ ദ ടേസ്റ്റ്. ആൾക്കാർക്ക് അത് ചില വർക്കാവാതെ പോയ പലർക്കും അപ്പൊ ആ സോങ്ങിനെ കളിയാക്കുന്ന ആൾക്കാരുണ്ട്. ആക്ച്വലി ആ സോങ് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്റെ ടേസ്റ്റ്, എനിക്ക് ആ സോങ്. പക്ഷേ അത് ഇട്ടിട്ട് വെറുപ്പിച്ച് കഴിഞ്ഞാൽ ആരാണെന്ന് വെറുത്തു പോകുന്ന ഒരു അവസ്ഥയും വരും. അപ്പം അത് റിപ്പീറ്റ് 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 ഇട്ട് വരുന്ന സമയത്താണ് പലർക്കും അത് അരോചകമായി തോന്നിയത്. ഇഷ്ടപ്പെട്ടവർ വരെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം എല്ലാ ക്രിറ്റിസിസത്തിനെയും നമ്മൾ വെൽക്കം ചെയ്യുക. നെക്സ്റ്റ് പടത്തിൽ നമ്മൾ തിരുത്തുക, മാറ്റുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ അതേ ഫോർമുല വെച്ചിട്ട് വീണ്ടും, പക്ഷേ വീണ്ടും പുള്ളി അതേ ഫോർമുല വെച്ചിട്ട് സക്സസ്ഫുൾ സിനിമയാണ് ഉണ്ടാക്കിയത്. സോ ഒ ടി ടി ഇതിനുള്ള സാധനത്തിനെ നമ്മളൊരു അതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് പോലെ കണ്ടിട്ട് അതിൽ നിന്ന് എടുക്കേണ്ടത് പോസിറ്റീവ്സ് മാത്രം എടുത്തിട്ട്. തിയേറ്ററിൽ വിജയിക്കാതെ ഒ ടി ടി വിജയിച്ചിട്ട് കാര്യമില്ലല്ലോ. അതിലും ബെറ്റർ ആണല്ലോ തിയേറ്ററിൽ വിജയിച്ചിട്ട്. അല്ല, നമ്മൾ അത് സെൽ ചെയ്തുകൊണ്ടാണല്ലോ സിനിമ ഓടി വിറ്റത്. ഒ ടി ടിക്കാരും ഇഷ്ടപ്പെട്ടിട്ട് നമ്മളിത് ചെയ്യുന്ന നെക്സ്റ്റ് സെറ്റ് ഓഫ് ഓഡിയൻസ് ആണ് അത്. കാണാത്ത ആൾക്കാരാണ്, കാണാത്ത ആൾക്കാരാണ് മിക്കതിലുമാണ് ഒ ടി ടിയിൽ കാണുന്നതും. അവർക്ക് സ്വാഭാവികമായിട്ടും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ്, ഡ്രാമയാണ്. അവർക്ക് ബോറടിക്കും. അത് എനിക്ക് കണ്ടപ്പോഴും എനിക്കും സ്വാഭാവികമായിട്ട് എനിക്ക് ബോറടിക്കും. തിയേറ്ററിൽ ഫസ്റ്റ് ഹാഫ് ആക്ച്വലി എനിക്ക് തിയേറ്ററിലും എനിക്ക് ചെറിയ രീതിയിൽ ആ സിനിമ ബോറടിച്ചു. നമ്മൾ ഒരിക്കലും അവകാശവാദമൊന്നുമില്ല ആ സിനിമ ഗ്രേറ്റ് സിനിമയാണെന്നുള്ള. അതിൽ ഡെഫിനറ്റ്ലി പാളിച്ചുകളുണ്ട്. അത് എല്ലാ സിനിമയിലും ഫ്ലോസും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. നമ്മളത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനകത്തുണ്ട്. ഇത് കുറച്ച് വിസിബിളായിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റും. ഡ്രാമ ആയതുകൊണ്ടും ഉള്ളതുകൊണ്ടും നമുക്ക് എടുത്ത് പറയാൻ പറ്റും.
ഇപ്പം ചില സിനിമകളുടെ പോസ്റ്റർ ഇറങ്ങുമ്പോഴൊക്കെ ചിലപ്പോൾ അത് വമ്പൻ ഹിറ്റ് ആവും, ഇപ്പം ഫസ്റ്റ് ലുക്ക് ആയിരിക്കാം. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഗായത്രിയുടെ ഫുട്ടേജ് ഇപ്പം നമ്മളിപ്പോൾ ഒരു ബോളിവുഡ് സ്റ്റൈലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ അത് ആൾക്കാർ ഭയങ്കര ഞാൻ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ. അപ്പം അത് ആക്ച്വലി പറയുമ്പോ ഇറ്റ്സ് ലൈക്ക് ഒരു ഇപ്പം ഒരു ഒരു വൺ സ്റ്റെപ്പ് അഹെഡ് ആയിരുന്നു. അപ്പൊ അതിനെപ്പറ്റി എന്താണ് ആ ഒരു പോസ്റ്ററിനെ പറ്റി, ഇനിയിപ്പോ വരാൻ പോകുന്നത് എന്ത് ജോണർ ആയിരിക്കാം, പല കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ആ ഒരു ഒരു ഇന്റിമേറ്റ് ഇതായിരിക്കുമല്ലോ നമ്മൾ ആൾക്കാർ കണ്ടത്. ആ എന്റെ പോസ്റ്റർ കണ്ടിട്ടില്ല, കണ്ടോ. ആക്ച്വലി ഈ പോസ്റ്ററിന് രണ്ട് എക്സ്ട്രീംസും വന്നു. ഒരുപാട് പേര് അപ്രീഷിയേറ്റും ചെയ്തു, ലൈക്ക് യു നോ ദിസ് ഈസ് സച്ച് എ ബോൾഡ് അറ്റംപ്റ്റ് വാട്ട് എവർ, നല്ലൊരു വി ആർ ഹോപ്പിംഗ് സംതിങ് ഗുഡ് ഇസ് കമ്മിങ് ഔട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. നെഗറ്റീവ് ആയിട്ട് പറയേണ്ട ആൾക്കാർ ഡെഫിനറ്റ്ലി നെഗറ്റീവ് പറഞ്ഞു, പക്ഷെ ഞാനതിനെ പോസിറ്റീവ് സൈഡ് മാത്രമേ ഞാൻ കാണാൻ. അതിനേക്കാളും വലിയ ഫുട്ടേജ് ആണോ കണ്ണ? ഓ പിന്നെ ഫുൾ ആക്ച്വലി വാട്ട് ഹാപ്പൻഡ് വാസ് ഇത് റിലീസ് ചെയ്തപ്പോ ഒരുപാട് പേര് അത് മഞ്ജു ചേച്ചി ആണെന്നാണ് വിചാരിച്ചത്. ഒരുപാട് പേര് മഞ്ജു ചേച്ചി ആണെന്ന് വിചാരിച്ചിട്ട് അതിന് അഗേൻസ്റ്റ് കുറെ പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ആർട്ടിക്കിൾ അത് തിരുത്തി ഒരുപാട് ആർട്ടിക്കിൾസ് വന്ന് അല്ല മഞ്ജു ചേച്ചി ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലില്ല വാട്സപ്പിലേ ഉള്ളൂ. പക്ഷേ മെസ്സേജ് അയച്ചാ റിപ്ലൈ ഇല്ല. വാട്സപ്പിൽ എനിക്ക് നീ അയച്ചതല്ലേ ഈ പോസ്റ്റർ. അതെന്താ സോറി ഇറ്റ്സ് ഓക്കേ. ഫൈനലി ഒരു കാര്യം ചോദിച്ചോട്ടെ, മലയാളി ഫ്രം ഇന്ത്യ ഉണ്ടല്ലോ, അത് ഇറങ്ങുന്നതിന് മുമ്പ് ആക്ച്വലി മറ്റേ സ്ക്രിപ്റ്റിന്റെ പ്രോബ്ലം അറിയാമായിരുന്നു മൈൻഡിൽ ഉണ്ടായിരുന്നു. ഇത് ഇന്റർവ്യൂ ആണോ? അതെ അതെ. ഇല്ല അതില്ല അതില്ല അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കാരണം എന്നോട് കുറെ പേര് പറഞ്ഞു ഞാൻ അത് അറിഞ്ഞുകൊണ്ടാണ് ഇന്റർവ്യൂ വരാത്തെന്നൊക്കെ ചോദിച്ചു. കാരണം എല്ലാം ഞാൻ പോയി സത്യം വിളിച്ചു കുറേന്നൊക്കെ പറഞ്ഞു എന്നോട് സത്യമല്ലേ നിങ്ങൾ അതെന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു അങ്ങനൊരു സംഭവത്തെ കുറിച്ചോ, ഞാൻ നാട്ടിലില്ലായിരുന്നു ആ ഇന്റർവ്യൂവിന്റെ സമയത്ത്. എനിക്ക് ഞാൻ ചെന്നൈയിലായിരുന്നു, ഞാൻ പനി പിടിച്ചു കിടക്കുമായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാതിരുന്നത്. സുഖമില്ലാതെ അല്ലെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്തന്നെ പോരാട്ടം അതിനെതിരെയല്ല, സത്യത്തിന്റെ നേരെയല്ല, സത്യത്തിന്റെ സത്യത്തിന്റെ കൂടെ വേണ്ടി. അത് ആരുടെ ഭാഗത്താണോ സത്യം ഞാൻ കണ്ടുപിടിച്ചാല്, പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല ആരുടെ ഭാഗത്താണ് സത്യം, അത് നമുക്കറിയില്ല. അത് പിന്നെ അപ്പൊ ഓക്കെ, അപ്പൊ നേരെ പടം അടിപൊളിയാവട്ടെ, സ്വർഗത്തിലെ കട്ടുറുമ്പ് അതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ മൂവി ആയി മാറട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്, 21st തിയേറ്ററിൽ ഹിറ്റ് ചെയ്യുവാണ്. താങ്ക് യു. താങ്ക് യു. ഓക്കെ.